പഴയങ്ങാടി പുഴയിൽ ടൂറിസം പദ്ധതിയുമായി ബന്ധപ്പെട്ട് നടക്കുന്ന നിർമ്മാണ പ്രവർത്തനങ്ങൾ പരിസ്ഥിതി സൗഹാർദ്ദപരമെന്ന എം വിജൻ എംഎൽഎ. ഡ്രെഡ്ജിംഗ് പ്രവൃത്തി പൂർത്തിയായ ശേഷം നിക്ഷേപിച്ച മണൽ പൂർണ്ണമായും നീക്കം ചെയ്യുമെന്നും എംഎൽഎ പ്രതികരിച്ചു. മലനാട് മലബാർ റിവർ ക്രൂയിസ് ടൂറിസം പദ്ധതിയുടെ ഭാഗമായി പഴയങ്ങാടിയിൽ ബോട്ടറൈസ് ഗാലറിയും ഫ്ലോട്ടിംഗ് റെസ്റ്റോറന്റ് പ്രവൃത്തിയും നടന്നു വരികയാണ്. പഴയങ്ങാടി മുട്ടുകണ്ടി റിവർ വ്യൂ പാർക്കിന് സമീപത്തായി പുരോഗമിക്കുന്ന പ്രസ്തുത പ്രവൃത്തി പുഴ നികത്തിയാണ് നടത്തുന്നത് എന്നത് അടിസ്ഥാനരഹിതമായ ആരോപണമാണ്. പാലം നിർമ്മിക്കുമ്പോൾ ഡ്രെഡ്ജിംഗ് ചെയ്യുന്നതിനായി പുഴയിൽ മണൽ നിക്ഷേപിക്കാറുണ്ട്. ഇതിന് സമാനമായാണ് ഇവിടെയും മണൽ നിക്ഷേപിച്ചിരിക്കുന്നത്. പ്രസ്തുത പ്രവൃത്തി പൂർത്തിയായാൽ മണൽ പൂർണ്ണമായും എടുത്തുമാറ്റുന്ന രീതിയാണ് നടത്തുന്നതെന്ന് എം വിജിൻ എംഎൽഎ പറഞ്ഞു. നമുക്ക് ഡിസംബർ 10-നകം തന്നെ പൂർണ്ണമായും അതിന്റെ ഡ്രെഡ്ജിംഗ് പ്രവൃത്തി പൂർത്തീകരിച്ച് നമുക്ക് മണ്ണ് പൂർണ്ണമായും പുഴയിൽ നിന്ന് നീക്കം ചെയ്യാൻ ആവശ്യമായ കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. പക്ഷേ ഇതിന്റെ അടിസ്ഥാനത്തിൽ ചില വ്യാജമായ വാർത്തകൾ വരുന്നുണ്ട്. എംഎൽഎ സ്വകാര്യ വ്യക്തിക്ക് ഹോട്ടൽ ഉണ്ടാക്കുന്നതിന് വേണ്ടി മണ്ണിടം കൂട്ടുനിൽക്കുന്ന നിലയിലാണ് ചില വ്യാജ വാർത്തകൾ ചില മാധ്യമങ്ങൾ തന്നെ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. അടിസ്ഥാനമില്ലാത്തതാണ് അത്തരം കാര്യങ്ങൾ. എല്ലാ വ്യക്തികളെയും സഹായിക്കുക എന്നത് എംഎൽഎയുടെ ഉത്തരവാദിത്തമാണ്. പക്ഷേ അനധികൃതമായി ഒരു വ്യക്തിയെ പോലും സഹായിക്കുന്ന സമീപനം എംഎൽഎയുടെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടില്ല, അതുണ്ടാവുകയുമില്ല. സ്വകാര്യ വ്യക്തികൾക്ക് ഹോട്ടൽ നിർമ്മിക്കുന്നതിന് വേണ്ടിയാണ് പുഴ നികത്തുന്നത് എന്ന തരത്തിലുള്ള പ്രചരണം അടിസ്ഥാനരഹിതമാണ്. തീർച്ചയായും അടിസ്ഥാനരഹിതമായ ഇത്തരം വാർത്തകൾ അത് ജനങ്ങൾ തിരിച്ചറിയും. ഏത് സ്വകാര്യ വ്യക്തി എന്ന് പോലും പറയാതെ ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടുന്ന ഇത്തരം വാർത്തകൾക്കെതിരായും ജനങ്ങൾ ശക്തമായി തന്നെ രംഗത്ത് വരേണ്ടതുണ്ട്. ഇത് പൂർണ്ണമായും ഇത് ഗവൺമെന്റിന്റെ ടൂറിസം പ്രൊജക്ടാണ്. ടൂറിസം വികസനത്തിന്റെ പുതിയ സാധ്യതകൾ തുറക്കുന്ന പ്രസ്തുത പദ്ധതികൾ ഇല്ലാതാക്കാനുള്ള ചില തൽപരകക്ഷികളുടെ ബോധപൂർവമായ ശ്രമമാണ് ഇതിനു പിന്നിലെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ന്യൂസ് ബ്യൂറോ പഴയങ്ങാടി.